ഏതാണ്ട് അരികോട്ടനൊക്കെ പണിയെടുക്കുന്ന സമയത്ത് കൂട്ടുകാരുണ്ടായിരുന്നു, മണി ഒരുപാട് പേരുണ്ട്, അതിൽ മണി എന്ന് ഭയങ്കര കൂട്ടുകാരാണ്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവിടെ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞ ആള് ഒന്ന് പ്രത്യേക ജോലി തന്നു. അത് അതായത് ഹോട്ടൽ പണിക്ക് 10 രൂപയാണ് കൂലി, 10 രൂപ. ഈ പണിക്ക് നമ്മൾ വിചാരിക്കുന്ന കാര്യ സംഖ്യ കിട്ടുന്ന മൂപ്പര് പറഞ്ഞത്. അപ്പോൾ പരിപാടി എന്താ വെച്ചാൽ മൂപ്പര് ഒരു പൊതി തരണം, ഞാനും മണിയും കൂടി. അത് ലോകം കാണുന്ന കടൽ പലതിന് മേളിൽ പാലുണ്ട് കടലിൽ, എൻ്റെ 4-ാം തൂണിൽ ചെന്നിരിക്കുക, വേറെ കൂടൊന്നുമില്ല. അന്ന് ഒരു ആവശ്യമുള്ളവർ കഞ്ചാവ് ആവശ്യമുള്ള, ഇത് കഞ്ചാവാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, എൻ്റെ ഒരു പയ്യന്മാരല്ലേ. 15 രൂപ അവർ തരും, ഒരു പൊതി കൊടുക്കുക, ഇത്രേ ഉള്ളൂ. പൊതി തരും, കാശില്ലാത്തവർക്ക് പൊതി കൊടുക്കേണ്ട, വേറെ അതിന് നിയമം കാര്യമൊന്നുമില്ല. അത് കൃത്യമായിട്ട് അവർ കാശ് തരും, കാശ് തരണോ, നമ്മൾ ആ പൊതി കൈമാറണോ, അതിൽ 10 രൂപ അദ്ദേഹത്തിന് മടക്കി കൊടുക്കണോ, 5 രൂപ ഞങ്ങൾക്ക് ലാഭം. 10 പൊതി വിറ്റാൽ 50 രൂപ ലാഭം. അപ്പോൾ ഒരു ഉച്ചക്ക് ആകുമ്പോഴേക്കും ഞങ്ങൾ പൊതി തീരും, 50 രൂപയും കിട്ടിയിട്ടുണ്ടാവും. വളരെ ഹാപ്പിയല്ലേ. ഹോട്ടൽ പണി എന്ന് പറഞ്ഞാൽ 10 രൂപ, ഇത് എന്താണ് സാധനം ഒന്നും അറിയില്ല. ഒരിക്കൽ പോലീസ് പിടിക്കപ്പെട്ടു, രണ്ടുപേരും രണ്ടു വഴിക്ക് ഓടി രക്ഷപ്പെട്ടു. ആ തൂണാണത്, ഇപ്പം അവിടെ തൂണും ഇല്ല, തൂണുണ്ട്, ആ പാലം പോയി, മേളിൽ പാലം പോയി. ആരും പറയാത്ത അനുഭവങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഹോട്ടലിലെ പീഡനങ്ങളും, എച്ചിലി വീണതിന് മുഖത്തടി കിട്ടുന്നതും, ലോട്ടറി വിറ്റതും, തുറന്നു പറഞ്ഞാൽ അന്നത്തെ കാലത്ത് മാംസം വിറ്റവർ, രതി വിറ്റവർ, സ്ത്രീകളൊക്കെ നമുക്ക് കമ്പനിയായിരിക്കും. നമ്മൾ ഈ സെക്കൻഡ് ഷോപ്പൊക്കെ അരഞ്ഞു നടക്കുമ്പോഴൊക്കെ നമ്മളെ കമ്പനിയാവും. അവർക്ക് കാശ് കൊടുക്കാത്തവർ നമ്മളോട് ഓടിച്ചിട്ട് പിടിക്കാൻ പറയാം. അങ്ങനെ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ ഇതൊക്കെയാണ് എനിക്ക് എഴുതേണ്ടി വന്നത്. ഒന്നെങ്കിൽ മഹാന്മാർ, ഇത് വളരെ മോശപ്പെട്ടവർ, ഇത് രണ്ടിനും നടുവിൽ ഒരുപാട് മനുഷ്യരുണ്ട്. ഒരു വില ഒരു അഡ്രസ്സും അവർക്ക് ബാക്കിയുണ്ടാവില്ല, മീശാങ്കാലിൽ പേര് കൂടി ഉണ്ടാവില്ല, മരിച്ചു പോയിട്ടോ. എത്രയോ മനുഷ്യർ, അതിൽ ഒരാളാണ് ഞാനും, സാധാരണ അങ്ങവിടെയല്ല, ഇവിടെയല്ല, മഹാനും അല്ല, എന്നാൽ കള്ളനോ അല്ല, നടുവിൽ നിൽക്കുന്ന 600 കോടി മനുഷ്യർപ്പെട്ട ആൾ. അപ്പോൾ അതുകൊണ്ടാണ് ആത്മകഥ എഴുതിയത്, കാരണം അങ്ങനെ ആത്മകഥ വേണം എന്ന് തോന്നി. എൻ്റെ കുടുംബത്തെ പറ്റി എനിക്കധികം പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഏട്ടന്മാർ അവരെ ഭാര്യമാരൊക്കെ പറ്റി പറയാൻ നമുക്ക് വല്ല പരിമിതമുണ്ടാവും. പക്ഷേ എൻ്റെ കൂടെ ജീവിച്ച കുറേ മനുഷ്യന്മാരുണ്ടാവും, ഹോട്ടലിലായാലും റബ്ബർ വെട്ടുന്ന സ്ഥലത്തായാലും തമിഴ്നാട്ടിൽ ഒപ്പം പഠിച്ചവരായാലും. അങ്ങനെയാണ് ആത്മകഥ ട്രൂ കോപ്പി വെബ്സൈറ്റിൽ ആദ്യത്തെ 2 കുറിപ്പ് വന്നപ്പോൾ ഒരു ആത്മവിശ്വാസം, എഴുതാം, ആത്മകഥയ്ക്ക് എഴുതാം, അത് സാധാരണക്കാരനും ആത്മകഥ എഴുതാം. അതിൽ അതിൽ ഇത്രയൊക്കെ ഉള്ളൂ. അതിന് നമ്മളിപ്പോൾ സാഹിത്യം പി എച്ച് ഡി ഒന്നും എടുക്കണ്ട, സാഹിത്യം പി എച്ച് ഡി എടുത്തവർ മാത്രം സാഹിത്യം എഴുതാൻ അങ്ങനെ അങ്ങനെ ആവശ്യമൊന്നുമില്ല. സാധാരണക്കാരനും ഭാഷ സ്വയം പഠിച്ചവനക്കും ആത്മകഥ എഴുതാം. ഫിക്ഷൻ്റെ കാര്യം വേറെ, മനോഹരമായ ചെറുകഥ എഴുതാൻ എന്നെ കൊണ്ട് പറ്റിക്കൊള്ളണമെന്നില്ല, പറ്റില്ല. നോവൽ എന്നെ കൊണ്ട് പറ്റില്ല, കവിത എന്നെ കൊണ്ട് പറ്റില്ല, പക്ഷെ എൻ്റെ ജീവിതം എനിക്ക് പറയാം. '1921 മലബാർ കലാപത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതിയാലും വലുതാണ്, നമ്മൾ പഠിച്ച ചരിത്രമല്ല. ഒരുപാട് സാധാരണക്കാർക്ക് പലായനം ചെയ്യേണ്ടി വന്നു. അവരിൽ കുറേ പേര് തിരുവിതാംകൂറിലോട്ട് പോയി, അന്നത് മലബാർ ആയിരുന്നു, തിരുകൊച്ചി അക്കൊച്ചി അപ്പുറത്തുണ്ട്. കുറേ പേര് തിരുവിതാംകൂറിലൊക്കെ പോയി, കുറേ പേര് അന്ന് കലാപം ഇല്ലാത്ത ബാധിക്കാത്ത കുറ്റിയേടി ആ ഭാഗങ്ങളിലൊക്കെ എൻ്റെ മറ്റ് ഉപ്പനേനെത്തി, അങ്ങനെ ഏട്ടന്മാരും മറ്റേ അവർ ആ ബന്ധങ്ങളൊക്കെ അങ്ങോട്ട് ചെതറിപ്പോയി. ചുരുക്കത്തിൽ ഇവരൊക്കെ ചെതറി കുടിയേറിയാണ് ചെയ്തത്. ഒരു പലായനത്തിൻ്റെ അവസ്ഥ തന്നെയാണ്, കാരണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല, ഭാഷ ഒന്നാണെങ്കിൽ പോലും അവിടെ സംസ്കാരം വേറെയാണ്, ചെയ്യേണ്ട തൊഴിൽ വേറെയാണ്, വലിയ തറവാട്ടം തന്നെ ഇവരൊക്കെ ഈ പോകുന്നത്. അങ്ങനെ ഉപ്പ അവിടെ എത്തുന്നു, വേളിമല എസ്റ്റേറ്റിൽ ടാപ്പിംഗ് തൊഴിലാളിയായിട്ട് പണിയെടുക്കുന്നു. ഈ ടാപ്പിംഗ് തൊഴിലാളിയായ ഉപ്പാൻ്റെ മുഹമ്മദ് എന്നുള്ള തത്രംപള്ളി മുഹമ്മദ് എന്ന ഉപ്പാൻ വിളിക്കുക. ഉപ്പാൻ അവിടെ വിളിച്ചിരുന്ന കൊച്ചാക്ക എന്നാണ്, ചെറിയ കാക്ക എന്നുള്ള അർത്ഥത്തിൽ. ഈ തത്രംപള്ളി മുഹമ്മദിൻ്റെ, അതായത് ഉപ്പാൻ്റെ 8-ാമത്തെ മകനായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. ടാപ്പിംഗ് ആയിരുന്നു ഉപ്പാക്ക് വേളിമല എസ്റ്റേറ്റിൽ ജോലി. ഈ വേളിമല എന്ന് പറയുന്നത് ഈ ഇപ്പോഴത്തെ കന്യാകുമാരി ജില്ലയിൽ, എന്നാൽ അന്നത്തെ ഉപ്പ പോകുന്ന സമയത്ത് തിരുവിതാംകൂർ ജില്ലയിൽ ആയിരുന്നു. അപ്പോൾ ഞാൻ ജനിക്കുമ്പോൾ ഉപ്പ പോകുമ്പോൾ അത് തിരുവിതാംകൂർ ആണെങ്കിലും പിന്നെ തിരു കൊച്ചിയും ഐക്യ കേരളമൊക്കെ ഉണ്ടായി, പിന്നെ ഇത് തമിഴ്നാടിൻ്റെ ഭാഗമായിട്ട് മാറി. ഞാൻ നിൽക്കുന്ന ആ സ്ഥലം, ഞാൻ ജനിക്കുമ്പോഴേക്കും അത് എൻ്റെ സ്കൂളുടെ ബോർഡ്, ഞാൻ പഠിച്ച ഭാഷ, എൻ്റെ കൂട്ടുകാർ എല്ലാവരും തമിഴാണ്. വീട്ടിൽ മലയാളം ഞങ്ങൾ മാറി മാറി പറയും, ഉമ്മ മക്കളോട് പറയും, മൂത്ത താത്താർ പറഞ്ഞ് അങ്ങ് ഉമ്മ ഇപ്പി പറയുന്നത് കേട്ടിട്ട് മലയാളം പഠിച്ചു. ഈ പറയാൻ ഞങ്ങൾക്കറിയാം. അപ്പോൾ തന്നെ അത് മലപ്പുറം മലയാളമാണ്, ശരിക്കുള്ള മാനക മലയാളമോ അല്ലെങ്കിൽ മറ്റ് മലയാളമൊന്നുമല്ല. അപ്പോൾ അവിടുത്തെ അരസ് നടുനിലൈ പള്ളി എന്ന് പറഞ്ഞ സ്കൂൾ വരുന്ന സമയത്ത് എനിക്ക് 3 വയസ്സാണ്. അപ്പോൾ എൻ്റെ ഏട്ടന്മാരെ ചേർത്ത കൂട്ടത്തിൽ എന്നെയും സ്കൂളിൽ കൊണ്ട് ചേർത്തു, 3-ാം വയസ്സിലെ കുട്ടികളെ തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സ്കൂളിൽ പോയി തുടങ്ങുന്നത് ശരിക്കും 3-ാം വയസ്സിലാണ്. എന്നിട്ട് 8 വരെ ഞാൻ അവിടെ പഠിച്ച്, 8-ാം ക്ലാസ് പരീക്ഷ എഴുതിയപ്പോഴേക്കും ഉപ്പാക്ക് അവരെ നാട് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ നാട് കോട്ടക്കലാണ്, കോട്ടക്കലിൻ്റെ ഉമ്മാൻ്റെ കുറച്ചപ്പുറത്ത് ചെറു നിന്നത് ഒരിടത്ത് തന്നെയാണ് കോട്ടക്കൽ എന്ന് പറയാൻ ഭംഗി. അവർക്ക് തിരിച്ചു പോരണം. ഈ തിരിച്ചു പോരാൻ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു പ്രത്യേക ഇഷ്യൂ ഉണ്ടായി. എൻ്റെ 2-ാമത്തേട്ടൻ കാലിദ് എന്ന് പറയും, അതക്ഷി കുറച്ചൊരു സാമ്പത്തികമുള്ള ഒരു മാസ്റ്റർ എന്ന് ഞങ്ങൾ വിളിച്ചിരുന്ന, വിളിക്കാൻ ഗതികേടിലായിപ്പോയാൽ. അപ്പോൾ ഇവിടെ ആലോചിക്കുമ്പോൾ വന്നൊരു സമ്പത്തിയല്ല അദ്ദേഹത്തിൻ്റെ, ചെറിയൊരു വാർപ്പ് വീട്, കുറച്ച് അതിൻ്റെ പരിസരത്ത് റബ്ബർ തോട്ടക്കള്ള. അദ്ദേഹത്തിന് മകളെ പ്രണയിച്ചു,
അപ്പോൾ സ്വാഭാവികമായിട്ടും ഏട്ടനന്ന് ടൈപ്പിങ്ങാണ് ജോലി, വിദ്യാഭ്യാസമല്ല. ഞങ്ങളുടെ വീട് വളരെ ചെറുതായിരുന്നു, ഒരു ഓള വീടായിരുന്നു. ഉപ്പാക്ക് ഇതാണുള്ള ജോലി. പിന്നെ പാടിയിൽ കുറേ കാലം ജീവിച്ചു, അത് എനിക്ക് എൻ്റെ ഓർമ്മയില്ല. എൻ്റെ ഓർമ്മയിൽ എത്തിപ്പോയിക്കും ഞങ്ങൾ ചെറിയൊരു വീട് പോലെ വീട് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ ഏട്ടനെ കുട്ടിയെ കല്യാണം കഴിച്ച് കൊടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയെ അവർ നാട് കടത്തി. നിലമ്പൂരാണ് അവരുടെ വീട്, ഇപ്പോഴും ഉണ്ട് അവർ. അപ്പോൾ നാട് കടത്തിയപ്പോൾ അന്ന് രാത്രി ഏട്ടൻ ഞങ്ങളെ വീടും പള്ളി, അവിടെ ഒരു 40 മുസ്ലിം കുടുംബങ്ങളുണ്ട്, ഇങ്ങനെ കുടിയേറിയ മുസ്ലിം കുടുംബം. അവർക്കൊരു പള്ളിയും കബർസ്ഥാനൊക്കെ ഉണ്ട് അവിടെ. എൻ്റെ ബന്ധുക്കൾ, രക്ത ബന്ധുക്കൾ തന്നെ അവിടെ ഉണ്ട്, ഉപ്പാൻ്റെയൊക്കെ മരണപ്പെട്ട് കിടക്കുന്നവർ. അപ്പോൾ പള്ളിയിലാണ് ഏട്ടൻ പൊതുവെ ഉണ്ടാവുക. വീട്ടിൽ സൗകര്യം കുറവായതുകൊണ്ട് പള്ളി വാർപ്പാണ്, ഇച്ചിരി ഫാനൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ പള്ളിയിൽ. അപ്പോൾ അവിടെ ഉറങ്ങുന്ന സമയത്ത് ഉസ്താദ് ഇല്ലായിരുന്നു. ഉസ്താദ് മാസ്റ്റർ അനുയായി, അനുയായി അത് സിംഗിടി എന്നൊക്കെ പറയാം. കുറച്ച് കാസുള്ളവരുടെ കൂടെയാണല്ലോ അവർ എപ്പോഴും നിൽക്കുക. ഇദ്ദേഹത്തിന് ഭക്ഷണം ഈ മാസ്റ്റർ വീട്ടിൽ നിന്നായിരുന്നു. മൂപ്പർക്ക് ഇത് ആദ്യം അറിയായിരുന്നു, മകളെ കൊണ്ടുപോകും രാത്രി കൊണ്ടുപോകുന്നുള്ളൊക്കെ അദ്ദേഹം അറിഞ്ഞിട്ട് അദ്ദേഹം വല്ല നാട്ടിലോട്ട് മുങ്ങി, അദ്ദേഹത്തിൻ്റെ നാട്ടിലോട്ട്. അപ്പോൾ ഏട്ടൻ അത് അറിഞ്ഞപ്പോൾ തടുക്കാനും ഏട്ടനോട് ഒരുപാട് കൂട്ടുകാരൊക്കെ അങ്ങനെ പോയി തടുക്കാനൊക്കെ പറഞ്ഞു. ആ കുട്ടിയെ വലിച്ചു കൊണ്ടുപോകുന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, കാർ കയറ്റുന്നൊക്കെ അത് ഞാൻ എഴുതിയിട്ടുണ്ട്. അന്ന് രാത്രി ഏട്ടൻ എന്തായാലും അവിടുത്തെ ഉസ്താദിൻ്റെ റൂമിൽ കയറിയിട്ട് ഇലക്ട്രിക് വയർ നെഞ്ഞത്തൊക്കെ അതിൻ്റെ ചെമ്പ് ചുറ്റിയിട്ട്, അതിൻ്റെ പ്ലാസ്റ്റിക് കളഞ്ഞിട്ട് ചെമ്പ് ചുറ്റിയിട്ട് പ്ലഗിൽ കുത്തിയിട്ട് മേസിച്ച് ഓണാക്കി. വളരെ ഒരു എന്താ പറയുക, തലനാരിഴെന്നൊക്കെ നമ്മൾ പറയില്ല, ആ ഒരു വ്യത്യാസത്തിന് കക്ഷി കുഴഞ്ഞു വന്നു. അവിടെ വീണ് വീണിച്ച് നെഞ്ചിലെ മാംസമൊക്കെ ഞാൻ അടന്ന് തൂങ്ങിയിട്ട് ഉമ്മ പറഞ്ഞു ഓർമ്മയുള്ളൂ, ഞങ്ങളൊക്കെ ഉറങ്ങില്ലേ. എനിക്കൊരു അങ്ങനൊരു 7 ആയിരിക്കും, അല്ലെങ്കിൽ 8 പരീക്ഷ എഴുതുന്ന സമയമായിരിക്കാം. വീടിൻ്റെ നടുവിലും മെയിൻ റോഡാണ്. അപ്പോൾ ഈ കക്ഷി പുസ്തകത്തിൻ്റെ റൂമും അവസാന ജീവൻ ബാക്കിയായപ്പോൾ പിന്നെ എടുത്ത് ഇത് കുത്താനുള്ള ശേഷിയൊന്നും കക്ഷിക്കില്ല. ഈ മാംസം അടന്ന് തൂങ്ങിയതമ്മ പറയുന്നത് ഞാൻ കണ്ടില്ല. അങ്ങനെ ആ റോഡ് ക്രോസ് ചെയ്ത് കക്ഷി റോഡും ക്രോസ് ചെയ്ത് ഔതും ക്രോസ് ചെയ്ത് ചോര ഉറ്റിച്ചുകൊണ്ട് വീടിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടി. അതിൽ വാതിൽ എന്ന് പറയാൻ ഓലവാതിലാണ്, അത് മുട്ടിയപ്പോൾ ഉമ്മ തുറന്നു. അപ്പോൾ ഇതാണ് കാണുന്നത്. അങ്ങനെ അവിടെ നാഗർകോവിൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ പെട്ടെന്ന് തന്നെ എത്തിക്കാൻ പറ്റി. അപ്പോൾ ഇതിൻ്റെ ഈ തുറ ഭാഗത്തു നിന്നൊക്കെ ഇറച്ചെടുത്ത് വെച്ച് കക്ഷി കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഈ ഒരു സംഭവത്തോടു കൂടി അങ്ങ് ഞങ്ങളെ കുടുംബത്തിന് മൊത്തം ഒരു പരിഹാസം. ഇപ്പോഴത്തെ ഒരു കാലമല്ല അന്ന്, ഈ പൈസക്കാരനെ പ്രേമിക്കാൻ അറിഞ്ഞാൽ പ്രത്യേകിച്ച് അത് തമിഴ്നാടാണ്, മലയാളീൻ്റെ അത്ര ആ തലമുണ്ട്. ഒരു ഗ്രാമം കൂടിയാണ് അവിടെ ഉള്ളത്, ചുറ്റും തമിഴന്മാരാണ്. അവർ കാഴ്ചപ്പാട് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ഈ പെണ്ണെ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അങ്ങനെ കളിയാക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിരുന്നു. അതായത് വലിയ കുട്ടിയെ പ്രേമിക്കാൻ പോയത് എന്തിനാണ്, അതുപോലെ തന്നെ ആത്മഹത്യാ ശ്രമത്തിന് ശേഷം കഷ്ടിച്ചറിഞ്ഞാൽ 90% ജീവൻ പോയിട്ട് 10% രക്ഷപ്പെടുത്തിയാണ് ഏട്ടൻ. അപ്പോൾ ഈ ഒരു സംഭവം കാരണം ഞങ്ങൾ അവിടെ നിൽക്കാൻ വയ്യ, ഏട്ടനെ നിൽക്കാൻ വയ്യാതായി. സ്വാഭാവികമായിട്ടും അവരെ നിൽക്കാൻ അവിടെ ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ ആ കക്ഷി ഇങ്ങോട്ട് കോട്ടക്കിലോട്ട് പാൻ്റെ തറവാടിലുള്ള ഭാഗത്തോട്ട് വന്നു. അതാണ് ഞങ്ങളെ കുടുംബം അവിടെ നിന്ന് വീടൊക്കെ വിറ്റ് പോരാനുള്ള കാരണം. ഉപ്പാൻ്റെ നാട് ഇവിടെയുള്ള ഉമ്മാൻ്റെ, ഉമ്മാക്കും നേരം മരിക്കുമ്പോൾ ഉമ്മാൻ്റെ നാട്ടിൽ എത്തണം എന്നുള്ള ആഗ്രഹം ഉപ്പാക്കും ഉമ്മാക്കുണ്ട്. അവിടെ കബർസ്ഥാനം ഉണ്ടെങ്കിൽ പോലും ഓരോരോ കുടുംബങ്ങളായിട്ട് ഇങ്ങനെ ടാപ്പിങ് നിലച്ചു വരികയാണ്. എൻ്റെ ഓർമ്മ ശരിയാണ്, ഇവിടെ മംഗളത്തിനും മനോരമയ്ക്കൊക്കെ ഇഷ്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ നിർത്തി. പിന്നെ ചെറുകിട ചെറുകിട ആൾക്കാരെ ഇത് കുറഞ്ഞു കുറഞ്ഞു വരൽ തുടങ്ങി ഈ ജോലി ടൈപ്പിങ്. അപ്പോൾ അതും ഒരു കാരണം. പിന്നെ ഇവിടെ ചുറ്റും ഞാൻ എനിക്കൊന്ന് സ്കൂളിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. കുട്ടികൾ കളിയാക്കിയിട്ട് തർക്കല എന്ന് പറയും, ആത്മഹത്യക്ക് തർക്കല പെണ്ണ് പെണ്ണിനാറിഞ്ഞ ഉറപ്പിച്ചു മരിച്ചു നാളെ. കാരണം കക്ഷി പോയി ചികിത്സ കഴിഞ്ഞു, 6 ഹോസ്പിറ്റലിൽ കിടന്നിട്ട് കക്ഷി അധികം വീട്ടിലിരിക്കാതെ ആരും കാണാതെ പോയത്. അപ്പോൾ ആത്മഹത്യ ചെയ്ത ഏട്ടൻ്റെ അനിയൻ എന്നുള്ള നിലക്ക് അതൊരു പരിഹാസ രൂപത്തിലായി. അന്ന് നമുക്കിത് അറിയില്ലല്ലോ. എൻ്റെ കാഴ്ചപ്പാടുള്ള ഏട്ടൻ ചെയ്ത് തെറ്റാണ്, നമുക്ക് പ്രണയം എന്താണെന്നറിയില്ല, ചെറിയ കുട്ടിയല്ലേ. എന്തായാലും അവിടുത്തെ വീടും വിറ്റിട്ട് ഒരു ലോറിയിൽ അവിടെ അന്ന് അവിടുത്തെ തമിഴ്നാട് മോഡൽ ആട്ടുകല്ല് അമ്മി ഒക്കെ അവിടുത്തെ മോഡലാണ് ഞങ്ങളത്. ഞങ്ങൾ അവിടെ ജീവിക്കുന്നത് ആ സാധനങ്ങളൊക്കെ കൂടിയായിട്ട് ഉമ്മാൻ്റെ മനസ്സിൽ ഇവിടുത്തെ കാര്യപ്പെട്ട കുടുംബക്കാരൊക്കെ ഉണ്ട്. ഉമ്മക്ക് സാമ്പത്തികമായിട്ടും തറവാടാണല്ലോ ഇവിടെ വലുത്, നമുക്ക് തറവാട് പേര് കേട്ടത് അടാട്ടിൽ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഭാഗത്ത് ഫേമസാണ്. അപ്പോൾ അവരൊക്കെ ഉണ്ടാവുന്നൊരു ധാരണ ഉമ്മാൻ്റെ മനസ്സിലുണ്ട്. ഉപ്പാൻ്റെ മനസ്സിലും ബന്ധുക്കൾ, അനിയന്മാർ, അമ്മാന്മാർ, മക്കളൊക്കെ നല്ല നിലയിലാണ്. അവരൊക്കെ ഉണ്ടാവും, ഒപ്പം നിൽക്കും എന്നൊരു ധാരണയാണ് ഈ വരുന്നത്. ഉപ്പാൻ്റെ നാട്ടിലെത്തിപ്പോൾ ഉപ്പ് പ്രതീക്ഷിച്ച പോലെ അല്ല ഇവിടുത്തെ കാര്യങ്ങൾ. ഇവിടുത്തെ ബന്ധങ്ങളും സൗഹൃദങ്ങളൊക്കെ മാറി മറിഞ്ഞു. കുറേ വർഷത്തെ ഗ്യാപ്പ് വന്നല്ലോ ഉപ്പ് തിരിച്ചെത്തിയപ്പോൾ. ഉപ്പയും ഉമ്മയും ഉമ്മാൻ്റെ കൂട്ടുകാരികളും ഒക്കെ മാറി. പൊതുവെ ഞങ്ങളന്ന് തിരിച്ചെത്തിയ ഞങ്ങളെ കുടുംബത്തിലെ ഞങ്ങളെ വീട്ടുപകരണം കൊണ്ട് മാത്രമല്ല, ഞങ്ങളെ ഈ സംസാരത്തിൻ്റെ മലയാളമാണ് ഞങ്ങൾ പറയുന്നത്. ഏതാനും വായിക്കാൻ അറിയില്ലെങ്കിലും മലയാണ് പറയുന്നത്. പറയുന്നതിന് ഞങ്ങൾ വ്യത്യാസമുണ്ട്, കാരണം ഒരു തമിഴ് ചുവയ്ക്കും. എങ്ങനെയായാലും ഞങ്ങളെ മാതൃഭാഷ തമിഴാണ്. ഞാൻ എഴുതാനും വായിക്കാനും പഠിച്ച തമിഴല്ല, സ്കൂളിൽ 3 പഠിച്ചാണ്. അപ്പോൾ ഒരു അണ്ണാച്ചി എന്ന് വിളിക്കുക. ഈ അണ്ണാച്ചി എന്നുള്ള തമിഴിലൊരു ബഹുമാനപദമാണ്, പക്ഷേ നമ്മളത് കളിയായിട്ടോ കളിയാക്കിയോ വിളിക്കുക. എല്ലാവരും ഇപ്പോഴും വിളിക്കാം കേട്ടോ, കൂടെ അണ്ണാച്ചി എന്നൊരു തെറിവാക്കാണ് നമുക്ക്. തമിഴിൽ അണ്ണാച്ചി പറഞ്ഞാൽ ബഹുമാനപദമാണ്. അപ്പോൾ ചുരുക്കത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ടും ചെയ്തു. ഇവിടുത്തെ അവസ്ഥ വളരെ വളരെ എന്താ പറയുക, ആ ഒരു പ്രായമാകുമ്പോഴേക്കും പരിഹാസം എന്താണെന്ന് എനിക്കൊക്കെ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. ഏട്ടൻ ആദ്യം വന്നുകൊണ്ട് അവിടുത്തെ അത്തരം കാര്യങ്ങൾ ഞങ്ങളിവിടെ അറിയിച്ചില്ല, അരി അങ്ങനെ ആത്മഹത്യയുടെ കാര്യമൊന്നും അറിയിച്ചില്ല. പക്ഷേ എനിക്കൊക്കെ ഈ അണ്ണാച്ചി വിളി നിരന്തരം ഉണ്ടാവും. നമ്മളോട്ട് കൂടി പോകുമ്പോൾ പള്ളിയിൽ പോകുമ്പോൾ പള്ളിയിൽ പോകുമ്പോൾ കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റിട്ട് എറിയും അണ്ണാച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കാരണം കുട്ടികൾ അവർക്കറിയില്ല അന്ന് ഈ അണ്ണാച്ചികൾ നമ്മളിവിടെ ഈ വിറകുത്തുന്നവരും പാട്ടവർക്കുന്നവരും അവരും മനുഷ്യരാണ്,
അവരെയും ബഹുമാനിക്കേണ്ട എന്നുള്ള ബോധമൊന്നും എത്തിയില്ല. അന്ന് നമ്മളെ ജില്ല ഇത്രയൊന്നും പുരോഗമിച്ചില്ല. ഇപ്പോൾ ഒരുപാട് മാറി. ഇപ്പോൾ അണ്ണാച്ചൻ അങ്ങനെ കൈ പിടിച്ച് കറക്കി വലിച്ചെറിയൊന്നുമില്ല. അണ്ണാച്ചി അല്ല, പക്ഷെ അവരുടെ ബോധത്തിൽ ഞങ്ങൾ അണ്ണാച്ചി. പൊതുവെ ഞങ്ങൾ വീട്ടുപോരനൊക്കെ ആദ്യം കണ്ടപ്പോൾ ഒരു സർക്കസുകാർ വരികയാണ് കരുതിയത്. ഹലോ പറയുകയും ചെയ്തു, അവർ മാറി മാറി സർക്കസ് വന്നിട്ടുണ്ട് നടക്കുന്നു. അപ്പോൾ ലോറിയിലാണല്ലോ ഞങ്ങളെ സാധനങ്ങൾ, വീട്ടു സാധനങ്ങൾ ഇറക്കുന്നത്. അങ്ങനെ ഈ പരിഹാസം കേട്ടുകൊണ്ട് തന്നെയാണ് ഉപ്പ എന്നെ സ്കൂളിൽ ചേർക്കാൻ നോക്കിയത്, എന്നെ അനിയന്. അപ്പോൾ അങ്ങനെ സ്കൂളിൽ ചേർക്കാൻ നോക്കിയപ്പോൾ എട്ട് പേര് പഠിച്ച എന്നെ രണ്ടിലിരുത്താന്നാണ് അവിടെ പരിസരത്തുള്ള സ്കൂളെന്ന് പറഞ്ഞത്. അവരെയും കുറ്റം പറയാൻ വയ്യ, എനിക്ക് മലയാളം അക്ഷരം അറിയില്ല, വായിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല. അങ്ങനത്തെ ഒരു കുട്ടി അവർ എട്ടിന് ഒമ്പതിലേക്കോ എട്ടിലോ ഏഴിലോ കൊണ്ടിരുത്താൻ വയ്യല്ലോ. രണ്ടാം ക്ലാസ് കുട്ടികളെ ഞാൻ നോക്കുമ്പോൾ വളരെ ചെറിയ കുട്ടികളാണ്. ഞാൻ വലുതായതുണ്ടല്ലോ, പക്ഷേ എട്ട് ജയിച്ചൊരു അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ നമുക്ക് അമ്മസിൽ ഇവിടുത്തെ എട്ട് ജയിച്ച ആൾ ഞാൻ എങ്ങനെ രണ്ടിൻ്റെ കൂടെ ഇരിക്കും എന്നുള്ള ഇത്. പിന്നെ അവിടെ ഇരുന്ന് ശരിയാവില്ല. അതുമല്ല, ഞാൻ മാത്രമല്ല, എൻ്റെ മൂത്ത മൂന്ന് പേര് വിദ്യാഭ്യാസം, ബാക്കിയുണ്ട് ഏട്ടന്മാർ, അനിയനുണ്ട്. അനിയത്തി പിന്നെ സംസാരശേഷി ഇല്ലാത്തതിനുള്ള മറ്റു സ്കൂളിലാണ് ചേർത്ത്. അപ്പോൾ ഇപ്പോൾ അകലെ സാമ്പത്തികവും ഇല്ലായിരുന്നു ചുരുക്കത്തിൽ. ഇത് രണ്ടും കൂടി ആയപ്പോൾ വിദ്യാഭ്യാസം അവിടെ നനച്ചു. എന്തായാലും അത് ആദ്യമായി അവിടെ തീർന്നു. പിന്നെ ഈ ഏട്ടൻ, ഞങ്ങളെല്ലാവരും ജോലിക്കുവാണ്, ഞാനൊന്നും പഠിച്ചില്ലല്ലോ. ഇവിടെ എത്തി ഞാൻ കമേഴ്സ്യൽ ആർട്ടിസ്റ്റ്. അതിനു മുമ്പ് ഒരു വീട്ടിൽ വേലക്കാരനായിട്ടും നിന്നു ഉമ്മാൻ്റെ പഴയ കൂട്ടുകാരത്തിൻ്റെ മകൾ. അതെല്ലാം അതിലുണ്ട്. അതുകൊണ്ട് അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അവിടുത്തെ ജീവിതം വളരെ പ്രശ്നമാണ്. അത് വായിക്കുമ്പോൾ മനസ്സിലാവും എന്തൊക്കെയാണ് അവിടെ അനുഭവിച്ചെന്നുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് കമേഴ്സ്യൽ ആർട്ടിസ്റ്റ് ആവുന്നത്. അതും കഴിഞ്ഞിട്ട് പിന്നെ ഈ ആത്മഹത്യ ഇതെന്ന് പറഞ്ഞ് ശ്രമിച്ചു എന്ന് പറഞ്ഞ ഏട്ടൻ വളരെ സ്ട്രോങ് ആയിരുന്നു. അതിൻ്റെ സദുവിനെയും കണ്ടിട്ട് ഏട്ടനെ ആയിരുന്നില്ല, കക്ഷിക്ക് എന്തെങ്കിലുമൊക്കെ നേടണം. ആ പെൺകുട്ടിയല്ല, അതായത് ആ മാസ്റ്റർ എന്ന് പറഞ്ഞ ആളെ സാമ്പത്തിക അവസ്ഥയിലേക്ക് എങ്കിലും എത്തണം എന്നുള്ള മൂപ്പരവാസി. ആ വാസി കാരണം ഞങ്ങളോടൊക്കെ വളരെ ടഫായിരുന്നു. അപ്പോൾ എൻ്റെ പഠിക്കുമോ ഞാൻ മൂപ്പര കൂടെ ഏട്ടൻ്റെ കൂടെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുക ഭയങ്കര വാസി എന്ന് പറഞ്ഞാൽ നമുക്ക് പക്ഷേ ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ ദേഷ്യം പറയും, അടിക്കും, കയ്യിൽ കെട്ടിയെടുത്തായിരിക്കും. അത് അവനാ എന്താ പറയുക, അവൻ്റെ ജീവിതം വരുത്തി വെച്ചാണത്. അവൻ ആ പെൺകുട്ടിയെ കിട്ടിയില്ല, അവൻ്റെ പ്രണയ നഷ്ടം. ഒരുപാട് കാലത്ത് അവൻ്റെ സ്വപ്നം തകർന്നതല്ലേ, മാത്രമല്ല മരണത്തിൻ്റെ തുമ്പത്തെത്തി തിരിച്ചൊന്നും അനുഷ്ഠാനം. ഇപ്പോഴും നെഞ്ഞത്തെ അടയാളപ്പണി, നമ്മൾ ഈ കരിഞ്ഞു പോയ അടയാളം, തുടമ്പിലുണ്ടാവും ഇറച്ചി കിടത്തപാട്. വേറെയൊക്കെ എങ്ങനെയാണ്, ഇവിടെ എൻ്റെ മെയിൻ ചുറ്റിയത് നെഞ്ഞത്ത് ചുറ്റുന്നതിന് മുമ്പ്. അതുകൊണ്ടായിരിക്കും അനിയന്മാരോട് വല്ലാത്ത, എല്ലാവരോടും പക പോലെ എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ള ആ വാശിക്ക്. ഇപ്പോൾ ഞങ്ങളോട് വളരെ ടഫായിട്ട് പെരുമാറുമ്പോൾ, ഒരിക്കൽ രണ്ടത്താണി എന്ന് പറഞ്ഞ കൊട്ടക്കലിനടുത്താണ് ജോലി എടുക്കുമ്പോൾ എന്നെ വടിയെടുത്ത് അടിച്ചെന്ന് പറയാം. ഒരു ബോക്സ് ബ്ലേഡ് കൊണ്ട് പൈപ്പ് മുറിക്കുമ്പോൾ അത് പൊട്ടി, ബ്ലേഡ് പൊട്ടി, പരിചയമില്ലാത്തതുകൊണ്ട്. ബ്ലേഡ് അവിടെ വേറെ ഉണ്ട്. അപ്പോൾ അത് രണ്ടാം നീ പോയി വാങ്ങിയിട്ട് പറഞ്ഞു എന്നോട്, അത് രണ്ടാം അത് ഞാൻ കൊണ്ടുവച്ചല്ലേ, അപ്പോൾ കാശാവും തരും. അതത്ര ദുർവാസിയാണ് അവൻ, അവൻ ജീവിതം കൊണ്ടുവച്ചൊരു സാഹചര്യം ആയിരിക്കും അത്. ഇപ്പം എനിക്കിത് മനസ്സിലാവും, അന്ന് എനിക്കിത് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ശരി കൊണ്ടുവരാറിഞ്ഞു. അപ്പോൾ പോകുമ്പോൾ എൻ്റെ പീളിസെടുത്തു. അവിടെയൊക്കെ വേറെ പണിക്കായിട്ട് താഴെ, ഞങ്ങൾ മേളിലാണ്, താഴത്തെ മൊസൈക്ക് പണിക്കാരൊക്കെ ഉണ്ട്. അവരാരെങ്കിലും പൈസ എടുക്കുന്നുള്ള അർത്ഥത്തിൽ പീളിസ് ഉടൻ കൊണ്ടുപോയി കുറഞ്ഞു. ഞാൻ അത് കീസയിലിട്ടിട്ട് ഇപ്പോൾ ഈ ബ്ലേഡ് വാങ്ങാൻ പോയ മനുഷ്യനാണ് ഞാൻ. അപ്പോൾ നമ്മൾ ഈ കെ എസ് ആർ ടി സി എവിടെയും നിർത്താറില്ലല്ലോ, കൊണ്ടൊക്കെ കൈ കാണിച്ചാൽ പോലും നിർത്തില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഇറക്കാണ്, ബസ് കയറ്റം കയറി വരികയാണ്. ഞാൻ കെ എസ് ആർ ടി സിക്ക് എന്തർത്ഥത്തിൽ അറിയില്ല, ഏറ്റവും ദേഷ്യം കൊണ്ട് കൈ കാണിച്ചു. അത് കഷ്ടകാലത്തിൽ അവിടെ നിന്നു, ഞാൻ കയറി. അത് കോഴിക്കോടിൽ വിട്ട ബസ്സായിരുന്നു. അതവിടെ നിർത്തുന്നു ഒരിക്കലും ഞാൻ വിചാരിച്ചത്. ഇപ്പോഴും കെ എസ് ആർ ടി സി അവിടെ നിർത്താറില്ല, കെ എസ് ആർ ടി സി പണ്ടൊന്നും സ്റ്റോപ്പിലേ നിർത്താറില്ല. ഇത് എന്തോ കട്ടകാലത്തിൽ ഇവിടെ നിർത്തി ഞാൻ കയറി, ഇവിടെ എത്തി, ടൗണിലെത്തി. അന്ന് വലിയ സ്വാതന്ത്ര്യ സിനിമ കാണാമെന്നല്ല, ഏട്ടൻ സിനിമയ്ക്ക് പറ്റത്തില്ല. ഏട്ടൻ അവരുടെ സമയത്തൊക്കെ ജമാഅത്തെ ഇസ്ലാമി, ജമാഅത്തെ ഇസ്ലാമിൻ്റെ അല്ല, കക്ഷി സിനിമ കാണില്ല. തമിഴ്നാടിനെ കണ്ട മനുഷ്യനാട്ടോ, ഈ ശങ്കറിൻ്റെ സിനിമയൊക്കെ കണ്ട് അതിന് പ്രണയമൊക്കെ തോന്നി പ്രണയിച്ച ആളാണ്. എന്നിട്ട് പ്രണയത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാളാണ്. അക്ഷയാണ് ഞങ്ങളെ സിനിമയ്ക്ക് വിടില്ല. ഞങ്ങൾ അത്രക്ക് മാറിയെന്ന് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ അവൻ്റെ കുറ്റമല്ല. ജീവിതം അവൻ അങ്ങനെ മാറ്റി. സിനിമയ്ക്ക് പോയി ഞങ്ങളൊക്കെ കെട്ടിയിട്ട് അടിക്കുന്നു. എന്നെ ഏട്ടനെ, ഏട്ടൻ്റെ എൻ്റെ നേരെ ഏട്ടനെ ഉമ്മറെന്ന് പറഞ്ഞ അക്ഷനെ അടിച്ചിട്ട് ചൂണ്ടൊക്കെ പൊട്ടിയിരിക്കുന്ന ഞാൻ ഓർമ്മയുണ്ട്. അപ്പോൾ എന്നെ അടിക്കാൻ കിട്ടില്ല, ഞാൻ ഓടും. സിനിമ കാണാമെന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് ഈ നാടുവിടലിൻ്റെ പിന്നിൽ. ഏട്ടനെടുത്ത് നിങ്ങൾ രക്ഷപ്പെടും ചെയ്യുക. അന്ന് വേറെ മറ്റു വിനോദമൊന്നുമില്ലല്ലോ നമുക്ക്, സ്കൂളിൽ പോകാനില്ല, വിനോദമായിട്ടില്ല, ഒന്നും ചെയ്യാനില്ല നമുക്ക്. 14 വയസ്സായിട്ടേ ഉണ്ടാവുള്ളൂ, കാരണം 3-ാം വയസ്സിൽ 1-ാം ക്ലാസ് ചേർന്നതല്ലേ, 14 ആവുന്നേ ഉള്ളൂ. ആ വിടലി കോഴിക്കോട്ടോട്ട് വന്നാണ്. അത് വന്നിട്ട് അതിൻ്റെ മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് മെഡിക്കൽ കോളേജിൽ അവൻ്റെ ബന്ധുവിനായിട്ട് കിടന്നതുകൊണ്ട് അവനവിടെ കിടക്കേണ്ട സ്ഥലങ്ങളൊക്കെ അറിയാം. അവിടെ അന്ന് 2 രൂപ കൊടുത്ത കിടക്കാൻ ഒരു പായ കിട്ടുമായിരുന്നു. അപ്പോൾ അവിടെ രാത്രി പോയി പകലിന് 2 സിനിമയൊക്കെ കണ്ടു, ഷറാക്കി ബിരിയാണിയൊക്കെ അടിച്ച് ആ മെഡിക്കൽ കോളേജിൽ പോയി 2 രൂപ കൊടുത്ത ഒരു പായ വാങ്ങി കിടന്നു. അങ്ങനെ ഒരു വലിയൊരു ഹാളാണ്, ഈ 2 രൂപ എടുത്തുകളയാൻ പോയത്, സോറി. ഈ മൊസൈക്ക് വിരിച്ചിട്ട് വലിയൊരു ഹാളാണ് മൊസൈക്കിൻ്റെ. അവിടെ പേപ്പർ വിരിച്ച് ആളുകൾ ഇങ്ങനെ കിടക്കുകയായിരിക്കും, പുക വിരിക്കുന്നവരുടെ എല്ലാവരും. അന്ന് പുകവലി ഇത്ര കർശനമല്ലോ, നിരോധനമല്ല, എല്ലാവരും പുക അങ്ങനെ അന്തരീക്ഷത്തിന് ഒരു മൊത്തം പുകയാണ് ചുരുക്കത്തിൽ. എല്ലാവരും ബീഡി സിസ്റ്റർ വലിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ വളരെ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ആൾ ആദ്യം എന്നോട്, ഞാൻ ഈ പോക്കറ്റിലെ കാശൊക്കെ എടുത്തിട്ട് ഭയങ്കര ബുദ്ധിയാണല്ലോ പ്രായത്തിൽ, അപ്പോൾ ഇവിടെ നിന്ന് ആരും കൊണ്ടുപോകുന്നത് ഒരു തുണീൻ്റെ കോന്തല എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ മുറുക്കി കെട്ടി വെച്ചോ കാസ്. ആ കക്ഷി എന്നോട് പറഞ്ഞത് അടുത്തിരിക്കുന്ന കക്ഷി അതങ്ങനെ കെട്ടി വെക്കണം, അല്ലെങ്കിൽ കിട്ടില്ല രാവിലെ. അതൊക്കെ പറഞ്ഞ് ഞാൻ ഉറങ്ങി. രാവിലെ എണീറ്റപ്പോൾ ഇത് ഇല്ല, അത് ആ കക്ഷിയും കാണാനില്ല, ആ കാസ് പോയി കിട്ടി. അപ്പോൾ എൻ്റെ കയ്യിൽ 5 കാസില്ല, അത് പരിചയക്കാരൊന്നും ഇല്ലല്ലോ, പിന്നെ ഒന്നും ചെയ്യാനില്ല, മെഡിക്കൽ കോളേജ് നടക്കുക. നടന്ന് നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ
അവർ ഇറക്കം വരക്കം നടന്ന് എത്തിയാണ്. അപ്പോഴേക്കും ക്ഷീണിച്ചു, കാരണം ഞാൻ ഭക്ഷണം കഴിച്ചില്ല. ഞാൻ സിനിമയൊക്കെ കണ്ടുവന്നല്ലാതെ ഉച്ചയ്ക്കൊരു ഭക്ഷണം കഴിച്ചിട്ട് രാത്രി ഭക്ഷണം കഴിച്ചില്ല. ഹോട്ടലിലൊക്കെ ഞാൻ ശരിക്കും പേടിയാണ്. ഈ കാശ് കട്ട കാശാണല്ലോ എൻ്റെ കാഴ്ച. ഏട്ടൻ്റെ ആണെങ്കിൽ കൂടി ഞാൻ മോഷ്ടിച്ച കാശാണുള്ളത്, അത് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള പേടി, ഇരുട്ടായി കഴിഞ്ഞാൽ നമുക്ക് പൊതുവെ പേടി വരും കുട്ടി കുട്ടിക്കാലത്ത്, ചിലപ്പോൾ പത്ത് പറയാനല്ലോ. ആ ഒരു സമയത്ത് ഇരുട്ട് പേടിയാണ്. അവിടെ മെഡിക്കൽ കോളേജിൽ അന്ന് കഞ്ഞി പേടികൾ ഇഷ്ടം പോലുണ്ട്. കഞ്ഞി കുടിക്കണം വേണ്ടത് സംഘിച്ചിട്ട് പൈസ ഉണ്ടായാലും കുടിക്കാതെ കിടന്നാണ്. രാവിലെ കാശുമില്ല, ഒന്നുമില്ല. അങ്ങനെ ഞാൻ ഈ എത്തി. നമ്മളെ ഈ പുതിയ ബസ് സ്റ്റാൻഡ് തന്നെ ഈ രൂപത്തിലല്ല. ഈ പുതിയ ബസ് സ്റ്റാൻഡ് വിളിക്കാൻ കാരണം തന്നെ അന്ന് പഴയ സ്റ്റാൻഡ് ഉണ്ട്, ഈ സ്റ്റാൻഡ് ഇങ്ങനെ ഓപ്പണായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കാം പുതിയ ബസ് സ്റ്റാൻഡ് എന്ന് വിളിക്കാൻ കാരണം. അവിടെ ഞാൻ കോതംകെട്ട് വീഴിയത്, അവിടെ തല മിന്നി വീണ എന്നെ ഒരു അമ്പുട്ടിക്ക എന്ന് പറഞ്ഞ മനുഷ്യൻ ഇപ്പോഴും ഉണ്ട് കോഴിക്കോട്. ഉപരിയാണ് എടുത്തത്, തൊള്ളൊക്കെ തെളിച്ച് എനിക്ക് സർവത്തെത്തുന്നു ഇവിടുന്ന് വരുന്നത്. അപ്പം ഞാൻ സത്യം പറഞ്ഞു പെട്ടെന്ന്, ഇങ്ങനെ ഏട്ടനെ പേടിച്ച് ഏട്ടനെ കാശും കൊണ്ട് നാട് വിട്ടാന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നെ ഒരു വലിയ വീട്ടിൽ, അത് കോഴിക്കോടിൽ രാഷ്ട്രീയമായിട്ടും ബിസിനസ് ചെയ്യുന്നവരാണ്, അതിൽ രാഷ്ട്രീയക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറയുന്നില്ല. തറവാട് വീടിൻ്റെ പേര് വലിയ കൊട്ടാരം പോലൊരു വീടാണ്. അതുകൊണ്ട് ഞാൻ കൊട്ടാരം തന്നെ എഴുതിയിട്ടുള്ളത്, കാരണം അന്നത്തെ പ്രായത്തിലും ഇപ്പം ഞാൻ കാണുകയാണെങ്കിൽ അത് കൊട്ടാരം തന്നെ പറയാം. വലിയ വീടായിരുന്നു. അവിടെ കഷ്ടിച്ചൊരു 14 ദിവസം അതിന് കണ്ണേട്ടം കൊടുത്ത തലക്കെട്ടെന്നെ ഒരു ആൺകുട്ടിയുടെ 13 പീഡന രാത്രികളെന്നാണ്. നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കാത്ത കാര്യങ്ങളാണ് അതൊക്കെ. നമ്മൾ എന്താ പറയുക, വിദേശ രാജ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ആൺകുട്ടികളെ മുതിർന്ന സ്ത്രീകൾ പീഡിപ്പിക്കുന്നു. ഇത് ഞാൻ അനുഭവിച്ച കാര്യമാണ്, എഴുതിയിട്ടുണ്ട്. എത്രത്തോളം ഫലിപ്പിക്കാൻ പറ്റിയത് എനിക്കറിയില്ല. അങ്ങനെ 13 ദിവസം അവിടെ നിന്ന് ഒരിക്കൽ പീഡനത്തിൻ്റെ അപ്പുറത്തൊരു ഘട്ടത്തിലേക്ക് അത് എത്തുമ്പോൾ ഞാൻ ഇറങ്ങി ഓടി. ഒരു മഴക്കാലത്ത്, മഴ പെയ്യുന്ന സമയത്ത് ഇറങ്ങി ഓടി. ഞാൻ അതിൻ്റെ ഒരു സ്ഥലം അടയാളങ്ങൾ പറയുന്നില്ല, അങ്ങനെ പറഞ്ഞ ആ വീട് വെത്താവും. അതായത് സാഹചര്യം ഒരു അന്തരീക്ഷം ഇത് മോശമാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്, കാരണം അവരവിടെ ഉണ്ട്. അവിടുത്തെ സ്ത്രീകൾ ചെയ്ത തെറ്റിന് അവിടുത്തെ പുരുഷന്മാരവരൊന്നും അറിയാതെ ചെയ്ത നടന്ന കാര്യങ്ങളാണ്. എനിക്കും ആ പ്രായം എന്താണെന്ന് അറിയാം, ഇത് എന്താണെന്ന് നമുക്ക് സെക്സ് എന്താണെന്ന് അറിയാത്തൊരു പ്രായത്തിലാണ് ഞാൻ അങ്ങനെ ചെയ്യുക. സാധാരണ നമ്മൾ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ വലിയ വാർത്തയും വലിയ വിഷു ആവാറില്ല, അതാവണം. പക്ഷേ ആൺകുട്ടികൾ അങ്ങനെ, ഞാൻ മാത്രമാവില്ല, ഒരുപാട് ആൺകുട്ടികൾ അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട് പോയിട്ടുണ്ടാവും. എന്തായാലും അവിടുന്ന് ഇറങ്ങിയിട്ടാണ് ഞാൻ പിന്നെ ബുഹാരി ഹോട്ടൽ ബസ് സ്റ്റാൻഡിലുള്ള ബുഹാരി ഹോട്ടൽ ഒരു ബാസ്കറ്റായിട്ട് അന്ന് ബാസ്കറ്റ് ഉണ്ടായിരുന്നു അവിടെ. ഇപ്പോൾ ഇല്ല, കൃഷി മരിച്ചുപോയി. പക്ഷേ അവിടെ എന്നെ ജോലിക്ക് ചേർക്കണം, അവിടെ അത്യാവശ്യമൊക്കെ ഇച്ചിലിയൊക്കെ മൂറണം, പാത്രം എടുക്കണം. അത് പിന്നെ പറയണ്ട, കഷ്ടപ്പാട് തന്നെയാണ്. കാരണം എന്തിനും അടി കിട്ടും. ഒരു ക്ലാസ് നമ്മളെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയാൽ അടിയും കിട്ടും. ഒരു ദിവസത്തെ 10 രൂപ കൂലിയിൽ നിന്ന് 5 രൂപ ഒരു കട്ടയും ചെയ്യും. ക്ലാസ്സിനാണെന്ന് 5 രൂപ വിലയില്ല, എന്നാലും കട്ടയും പാത്രം മൂറും. കഷ്ടിച്ച് ഒരു 1.5 വർഷം അവിടെ ജോലി എടുത്തു. പിന്നെ കോഴിക്കോട് ഈ ടൗണിൽ 8 ഹോട്ടലിൽ ജോലി എടുത്തിട്ടുണ്ട്. പിന്നെ ഹോട്ടലിൻ്റെ പേരൊന്നും പറയുന്നില്ല, കാരണം ബുഹാരിയിലാണ് ആദ്യം പണി ചെയ്തിട്ടുള്ളത്. കോഴിക്കോടിലോട്ട് നാട് വിട്ട് വരാമെന്ന് പറയുമ്പോൾ നമ്മളെ സങ്കല്പത്തിലുള്ള കോഴിക്കോട് അപൂർവമായിട്ട് എവിടെയോ കണ്ട സിനിമകളുള്ള കോഴിക്കോടാണ്. അല്ലെങ്കിൽ വായിക്കാനൊന്നും ആയില്ലല്ലോ, സിനിമകൾ കണ്ട കോഴിക്കോട്. അല്ലെങ്കിൽ കൂട്ടുകാർ വളരെ അപൂർവം മെഡിക്കൽ കോളേജിലൊക്കെ പോയി വന്നവർ വലിയ ബിൽഡിങ്ങുകളെ പറ്റിയും വലിയ കാസുകാരെ പറ്റി വലിയ ജ്വല്ലറികളെ പറ്റിയൊക്കെ പറയുന്നത് കോഴിക്കോടാണ് നമ്മുടെ സങ്കല്പത്തിലുള്ളത്. അപ്പോൾ ഞാൻ എത്തിപ്പെടുന്ന ഏറ്റവും അടിസ്ഥാനപരമായ തൊഴിലേക്കാണ് ഹോട്ടലിലെ എച്ചിൽ മേശ തുടക്കുക, എച്ചിൽ പാത്രം കഴുകുക എന്നുള്ളത്. അപ്പോൾ അന്ന് തുറന്നു പറഞ്ഞാൽ കോഴിക്കോട് നഗരങ്ങളിൽ ഒരു 14-കാരൻ കുട്ടിക്ക്, അതിനിപ്പോൾ ഇങ്ങനെ തന്നെ പറയാം, ഇപ്പോൾ പൊളിറ്റിക്കലി കറക്റ്റാണോ അല്ലേ എന്നൊന്നും എനിക്കറിയില്ല, തൊലിവെളുപ്പുള്ളൊരു കുട്ടിക്ക്, ഒരാൺകുട്ടിക്ക് ഒരു ഹോട്ടലിലും ജോലി എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല. സ്വവർഗരതിക്കാർ ഇഷ്ടംപോലെ സ്വവർഗരതി അല്ല, അത് പീഡിപ്പിക്കുന്നേ ചെയ്യും, പീഡനം തന്നെ പറയാം. 14 വയസ്സുകാരൻ കുട്ടിക്ക് എവിടെയും എടുക്കാൻ പറ്റില്ല എന്നൊരു കണ്ടീഷൻ വന്നാൽ പിന്നെ നമ്മൾ വഴങ്ങി കൊടുക്കല്ലാതെ ഒരു വഴിയില്ല. കാരണം വീട്ടിൽ നിന്ന് വിട്ടു, തിരിച്ച് വീട്ടിലോട്ട് ചെല്ലാൻ പോയ ഏട്ടൻ്റെ കുറച്ചെങ്കിലും കുറച്ച് ക്ലാസ് മോഷ്ടിച്ചാണ് പോയി. ഇപ്പോൾ ആലോചിക്കുന്നത് വളരെ തുച്ഛമായ തുക ഞാനും കൂടി അധ്വാനിച്ച തുക അതിലുണ്ട്. അന്നതൊന്നും ഓടിയില്ല, ഇതിന് വഴങ്ങി കൊടുക്കന്നെ. ബാലവേല ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, അതുപോലെ ബാലപീഡനം ഉണ്ടായിരുന്നു. ആണുങ്ങൾ തന്നെയാണ് ആൺകുട്ടികളെ പീഡിപ്പിച്ചത്. പലയിടത്തും പറയാൻ പറ്റാത്ത വദനസ്വരതം വരെ പിള്ളേരെ കൊണ്ട് ചെയ്യിക്കും. കാരണം രക്ഷയില്ലേ കുട്ടികൾ, ഞാനടക്കമുള്ള കുട്ടികൾ, കുട്ടികളെന്ന് പറഞ്ഞാൽ ഞാനും പെടും. ഒരു രക്ഷയില്ല നമുക്ക്, കാരണം ഇല്ലെങ്കിൽ ചങ്കലാവും പിടുത്തം വരിക, പിന്നെ അവിടെ ഒന്നും ചെയ്യാനില്ല നമ്മൾ വഴങ്ങി കൊടുക്കുക. അതൊന്നും അന്നത്തെ കാലത്ത് ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ ഹോട്ടലിൽ വരുന്ന ആരെങ്കിലും ഇത് ബാലവേലയാണെന്നോ, അന്നും ബാലവേലക്കെതിരെ നിയമങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ ആരും വേണ്ടി ചെയ്യാത്ത ഒരു കാലമാണ്. ഇന്നൊക്കെ ഒരുപാട് കോഴിക്കോട് മാറിയുണ്ട്. ഇപ്പോൾ നമുക്ക് ഹോട്ടലിൽ ഇന്ന് ഞാൻ വന്ന ഹോട്ടലിൽ കയറി അതേ ബുഹാരി ഹോട്ടലിൽ അവിടെ ഒരു കുട്ടിയെ കാണാനല്ല, പ്രായമുള്ള ആളാണ് മേശ തുറക്കത്ത് പാത്രം മോറുന്നത്. അങ്ങനെ ആ സാഹചര്യത്തിൽ നിന്നാണ് ഈ കോഴിക്കോട് അന്നത്തെ വല്ലാത്ത അവസ്ഥയാണ്. ഒരു ഹോട്ടലിൽ ബുഹാരി ഹോട്ടലിൽ എത്ര പോയി 6 ഹോട്ടലിൽ ജോലി എടുത്തിട്ടുണ്ട്. എല്ലാ ഹോട്ടലിലെ അവസ്ഥ തന്നെ, 3 ദിവസം നമ്മൾ ജോലിയെടുക്കും. ഈ ഒരു പീഡനത്തിൻ്റെ ഈ ഒരു രാത്രി അരിച്ചെന്ന് പൂച്ച എന്നാണ് കാപ്പുക രീതിയിലുള്ളത്. സ്വർഗരതിയുടെ പൂച്ചകൾ അവർ അകന്തകം നീട്ടി വരുന്നത് പൂച്ചകളെന്നെ ഉപയോഗിച്ചിട്ടില്ല, പൂച്ചകൾ തന്നെ രാത്രി ഇങ്ങനെ ഇഴഞ്ഞെത്തും. അപ്പോൾ ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ഹോട്ടൽ 2 ദിവസം, പിന്നെ 2 ദിവസം, അങ്ങനെ 5-6 ഹോട്ടൽ. അപ്പോൾ എവിടെ എത്തിയാലും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ പിന്നെ ഞാനല്ല, എല്ലാവരും എൻ്റെ കൂട്ടുകാരൻ മണി ഗിരീഷ് ഇറയിൽ എഴുതിയിട്ടുണ്ട്, എല്ലാ കൂട്ടുകാരും ഇതിന് വഴങ്ങി കൊടുക്കുക. കൂട്ടത്തിൽ തൊലിവെളുപ്പ് എനിക്കായിരുന്നു, അപ്പോൾ കുറച്ച് പീഡനം അധികം എനിക്ക് കിട്ടും, ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിൽക്കാൻ വയ്യ, തിരിച്ച് വീട്ടിലോട്ടും പോകാൻ വയ്യ എന്നുള്ള ഒരു വല്ലാത്ത സംഘർഷത്തിൽ നിൽക്കുമ്പോഴാണ് അമ്മ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഏട്ടനുമാണ് ഉപ്പ കെട്ടിയിട്ടുള്ളത്, അദ്ദേഹത്തിന് അനിയത്തിയാണ്. അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കുന്ന പരിപാടിയുണ്ട്. അങ്ങനെ അദ്ദേഹം സ്കൂൾ ഫോട്ടോ കണ്ടിട്ട് എന്നെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകാൻ തന്നെ പറയാം ശരിക്ക്. അവർ നരകത്തിന് എടുത്തുകൊണ്ട് പോകുമ്പോഴാണ്, എടുത്തു കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി എനിക്ക് അവിടെ ഷെൽട്ടർ തന്നു, ജോലി ടൈപ്പിംഗ് ജോലി എന്നെ പഠിപ്പിച്ച് തന്നു.
എന്നിട്ടാണ് ഞാൻ പിന്നെ മൂപ്പർക്ക് ആദ്യമുള്ള സ്ഥലത്തിലോട്ട് ഞാൻ മാറുന്നത്. അപ്പോൾ അതിനിടയിൽ ഈ ഉപകാരികോട്ടിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഈ മംഗളം മനോരമയൊക്കെ വായിച്ചു തുടങ്ങുന്നത്. കമ്മീസറായിട്ട് ഇഷ്ടമായിട്ട് ആ പണിക്ക് പോകുമ്പോൾ അവിടെ ബാലരമയും ബാലമംഗളവും തൂക്കി കിട്ടും നമ്മൾ ആക്രിക്കടയിൽ നിന്ന്, തൊട്ടപ്പുറത്ത് ആക്രിക്കടയിൽ. അങ്ങനെ അപ്പം തന്നെ വാക്കു അക്ഷരമൊക്കെ ഓർപ്പിച്ചിരുന്നു. പിന്നെ ഉടപ്പണിൻ്റെ ഒരു മംഗളം മനോരമയും വായിക്കാൻ തുടങ്ങി. കുറ്റിയടിയിലെത്തിയപ്പോൾ അതൊരു പാർട്ടി ഗ്രാമമായിരുന്നു സി പി എമ്മിൻ്റെ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ വായന ഒന്നും കൂടി മംഗളം മനോരമയും വായിക്കുന്നുണ്ടെങ്കിൽ കൂടി അവിടുത്തെ ലൈബ്രറികളുടെ പുസ്തകം കിട്ടുമായിരുന്നു. ബഷീറിൻ്റെ, തകഴീൻ്റെ, കേശവദേവിൻ്റെ ആ ഒരു കാലഘട്ടത്തിലെ പുരോഗമന സാഹിത്യത്തിൻ്റെ സോവിയറ്റ് റഷ്യ എന്ന് പറഞ്ഞാൽ വെളുത്ത കടലാസിലുള്ള ഭംഗിയുള്ള പുസ്തകങ്ങളുണ്ടല്ലോ അതിൻ്റെ ഒരു കാലമായിരുന്നു. അപ്പോൾ ഒന്നും ചെയ്യാത്തൊരു കുട്ടിയാണ്, എനിക്ക് സ്കൂളിൽ പോകാനില്ല, അവിടെയുള്ള അമ്മാവൻ്റെ മക്കളൊക്കെ സ്കൂളിൽ പോകാണ്ട് എനിക്ക് റബ്ബർ ടൈപ്പിങ്ങിന് ഹെൽപ്പറായിട്ട് പോകാനുള്ള അമ്മാവൻ്റെ. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ടൈപ്പിംഗ് തുടങ്ങി. അവിടെ നിന്നാണ് വായന തുടങ്ങുന്നത്, പ്രത്യേകിച്ച് ഒന്ന് വായിക്കാൻ അറിയുന്നത്. എന്നാൽ തന്നെ അവിടെ ഞാൻ നോവൽ, അന്നത്തെ നോവൽ പറഞ്ഞാൽ നമ്മൾ മംഗള മനോരമ ടൈപ്പ് നോവലാണല്ലോ വായിക്കുന്നത്, അവരെഴുതും ഞാനും എഴുതും. ആകെ കൊളയിക്കാരം, മലയാള ഭാഷയാവില്ല, തമിഴ് വാക്കുകൾ കലർന്നു വരും, മലയാളം ഉണ്ടാവില്ല, അവർ കളിയാക്കും. കളിയാക്കുമ്പോൾ നമുക്കൊന്നും പറയാനില്ല, കാരണം ഞാൻ തനിയാണ് അവിടെ, എനിക്ക് എൻ്റെ പക്ഷം നിൽക്കാറില്ല, അമ്മ ഉണ്ടാവില്ല, അമ്മ ഇല്ലാത്ത സമയത്തെ കളിയാക്കൽ നടക്കും. എന്നാലും അതിനെ അതിജീവിച്ചു. പിന്നെ അമ്മാവിന് ഒരു കുന്നിൻ്റെ മേളിൽ കുറച്ച് സ്ഥലമുണ്ട്, ഈ മഴക്കാലത്ത് അത് ടാപ്പ് ചെയ്യാൻ ആരുണ്ടാവില്ല, അമ്മാവിൻ്റെ സ്വന്തം സ്ഥലമാണ്. അമ്മ താമസിക്കുന്നത് മിച്ച ഭൂമി സമരത്തിലൂടെ പാർട്ടിക്കാർ പിടിച്ചെടുത്ത് വിതരണം ചെയ്ത ഭൂമിയിലാണ്. ആ ഒരു സ്ഥലത്ത് ഞാൻ ഏകദേശം 3 വർഷത്തോളം തനിയെ താമസിച്ചു. ഒരു കുന്നിൻ മുകളാണ്, ആരും വരത്തില്ല, ടാപ്പ് ചെയ്യുക, റബ്ബർ ടാപ്പ് ചെയ്യുക, ഒരു 10 മണിയാകുമ്പോഴേക്കും ജോലിയൊക്കെ കഴിയും, ഷീറ്റടിച്ചെങ്കിലും ഉച്ച കേസും, ബാക്കി സമയം മുഴുവൻ വായിക്കാനാണ്. അപ്പോൾ ഒരു പുഴ കിടക്കാണ്ട് മുളമ്പാലക്കുള്ള പുഴ, അത് കടന്ന് ലൈബ്രറി പോവുക, പുസ്തകം എടുത്തുകൊണ്ട് വരിക, ഇഷ്ടംപോലെ വായിക്കുക, വായിക്കുക, ഉറങ്ങുക, വായിക്കുക, പണിക്കുക, ഉറങ്ങി, വേറെ ഒരു ജോലിയില്ല, ഇത് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ പിന്നെ അവിടെ കുറേ കാലം വായന മാത്രമേ ഉള്ളൂ. അതൊന്നും എഴുതുന്നില്ല നമ്മൾ, എഴുതാനപ്പോഴേക്ക് പഠിച്ചിരുന്നു തനിയെ എഴുതിയിട്ട്. ഞാൻ മലയാളം തമിഴ് ഡിക്ഷണറി വാങ്ങിയിട്ട് ഈ അമ്മാവൻ്റെ അവിടെ ആയ സമയത്ത് തൊട്ടിൽപ്പാടാൻ്റെ സിനിമയ്ക്ക് പോകുമ്പോൾ ഇതൊക്കെ വാങ്ങിയിട്ട്, പിന്നെ ഇവർ എഴുതുന്നത് നമ്മൾ, അവർ കോളേജ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണല്ലോ, അവരത് കണ്ടിട്ടും പിന്നെ എൻ്റെ പരിശ്രമം കൊണ്ടു. എന്തായാലും ആ കൊന്നിൻ്റെ മുകളിൽ വെച്ചാണ് ഞാൻ എഴുതാൻ പഠിച്ചത് മലയാളം. അങ്ങനെ തിരിച്ച് ഒരു പെങ്ങളെ കല്യാണമൊക്കെ ആകുമ്പോഴാണ് ഞാൻ തിരിച്ച് പിന്നെ വീട്ടിലോട്ടെത്തുന്നുണ്ട്. അപ്പോഴേക്കും എൻ്റെ മറ്റൊരു ഏട്ടൻ നാടോട്ട് പോയിട്ടുണ്ട് കക്ഷി. ആ കക്ഷിയാണെങ്കിൽ കോഴിക്കോടാണ് ആ കക്ഷി വന്നിട്ടുള്ളത്. ഞങ്ങൾ രണ്ടുപേരും ഓഗസ്റ്റ് 1 സിനിമ ബ്ലൂഡമേൻ്റെ കണ്ടിട്ടുണ്ട് റിലീസ് ദിവസം, പരസ്പരം ഞങ്ങൾ കണ്ടിട്ടുണ്ടാവാം, ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അവനൊക്കെ ഞാൻ പിന്നെ കാണാം അവിടെ എത്തിയിട്ടുണ്ടെന്നൊക്കെ, പക്ഷെ പോയതും വന്നതൊക്കെ ഞാൻ പിന്നെ അറിയുന്നത്. അവിടെ എത്തി അപ്പോഴേക്കും ഈ മറ്റേ ഏട്ടൻ, ഞാൻ പറഞ്ഞ ഈ വളരെ ശോഭുള്ള ഏട്ടൻ ഒരു പദം വന്നിരുന്നു. അത്യാവശ്യം വീടൊക്കെ വന്നിങ്ങനെ കുറച്ച് വലുതായിരുന്നു വീട്, വാർപ്പൊന്നും അല്ലെങ്കിലും. പിന്നെ ഞാൻ നാട് വിട്ട് പോയില്ല. പെയിൻറ് മണി, വില്ല പണി, ലോട്ടറി വിൽപ്പന, പ്ലംബിങ്, ചെയ്യാൻ മനുഷ്യന് ചെയ്യാവുന്ന എല്ലാ ജോലിയും, ചാക്ക് ചാക്ക് ചുമക്കൽ, എന്ത് ജോലി ചെയ്യാൻ പറ്റുന്ന എല്ലാ ജോലിയും. മഴക്കാലത്ത് പെയിൻറ്റിങ് ഉണ്ടാവില്ല, വളരെ കുറയും അന്നൊക്കെ, ഇപ്പോൾ ഉണ്ട് കേട്ടോ, ഒരുപാട് ഡെവലപ്പായില്ലേ, അന്ന് ഉണ്ടാവില്ല, നോമ്പ് കാലത്ത് ഉണ്ടാവില്ല, അപ്പോഴൊക്കെ മറ്റു പണിയെടുക്കൽ എല്ലാ ഒരു വഴിയില്ല. അപ്പോൾ ചാക്ക് ചുമക്കുക, എന്ത് ജോലിയും കിട്ടാവുന്ന എന്ത് ജോലിയും ചെയ്യും. തിരിച്ചു വന്നപ്പോഴേക്കും എനിക്ക് കുറച്ചൊക്കെ പക്കത്ത് എത്തിയല്ലോ, 17-18 വയസ്സായി. മാത്രമല്ല പോയിക്കൊണ്ട് യു എഫ് പി പോലുള്ള സംഘടനകൾ ഞങ്ങളുടെ പ്രദേശത്ത് വളരെ കഷ്ടപ്പെട്ടാണെങ്കിൽ പ്രവർത്തിച്ചിരുന്നു, ബാക്കി അതിൻ്റെ രാഷ്ട്രീയം പറയുന്നില്ല, വളരെ ബുദ്ധിമുട്ടായി പ്രവർത്തിക്കാൻ. എന്നാലും യൂണിറ്റ് സെക്രട്ടേറിയറ്റൊക്കെ കുറേ കാലം 5 വർഷത്തോണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് ലൈബ്രറി ഉണ്ട്, വീട്ടുകാർ ലൈബ്രറി കൊട്ടക്കുണ്ട്, അവിടെ നിന്ന് വായിക്കും, മുനിസിപ്പൽ ലൈബ്രറി ഇത് വായിക്കും. പിന്നെ വായന ഭക്ഷണം പോലെ, വായു പോലെ, ഒരു ദുശീലം നമ്മ ഇപ്പോഴൊക്കെ പറയാം, ഭാര്യയും പറയും ദുശീലാണെന്ന്, സീലായിട്ടും പറയാം നമ്മൾ ശ്വാസം കഴിക്കും പോലെ. സ്വാഭാവികമായിട്ടും എല്ലാവരും വായിക്കുന്ന പമ്മൻ, അയ്യനേത്ത്, അത്ര ഒരു സെമി പോൺ നോവലുകളുണ്ടല്ലോ, ആ ഒരു പ്രായത്തിൻ്റെ അത് വായിക്കാൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന അതാ വായിച്ചത്. അത് പിന്നെ പെട്ടെന്ന് ചാട്ടം ബഷീറിലേക്ക് ഉണ്ടാവുക, എല്ലാവരും ചെയ്യും പോലെ, വളരെ ലളിതമാണ്. പിന്നെ അന്ന് സമ്പൂർണ്ണം വന്നിട്ടില്ല ബഷീറിൻ്റെ, ചെറിയ ചെറിയ പുസ്തകങ്ങളാണ്. ബഷീറിലെത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി ഈ വായിച്ച സാഹിത്യമല്ല ഇത്, ജീവിതമായിട്ടൊരു ബന്ധമല്ല എന്നുള്ളത് നമ്മൾ ബഷീറിലെത്തുമ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലാക്കി. ബഷീറിന് ആർക്കും വായിക്കാൻ ലളിതമാണല്ലോ. അങ്ങനെ ബഷീറിൽ നിന്ന് തുടങ്ങിയാൽ പിന്നെ ബഷീർ തുടങ്ങിയവന് പിന്നെ തിരിഞ്ഞു പോകേണ്ടി വരില്ലാന്ന് എൻ്റെ അവസ്ഥ. തിരിച്ച് ഒരു മാ സാഹിത്യത്തിലേക്ക് എന്ന് കളിയാക്കി പറയല്ലേ, പിന്നെ ആ ഒരു താഴേക്ക് പോകേണ്ടി വരില്ല, മേലേട്ട് ആരായാലും പോകും. ബഷീറിന് ഒ പി വിജയനിലേക്ക് എത്തിയപ്പോയിക്കും, വിജയൻ്റെ ഗസാക്കിലെത്തിയപ്പോൾ പിന്നെ തലകുത്തി വീണെന്ന് പറയാം നമുക്കതിൽ. കാരണം മറ്റൊരു ആസ്വാദനം എൻ്റെ പഠിപ്പോൾ ഒന്നും വേണ്ടി വന്നില്ല, അതിന് ഗസാക്ക് വായിച്ച് ആസ്വദിക്കാൻ ഒന്നിനും സഹായം വേണ്ടി വന്നില്ല. ഗസാക്കിൽ തുടങ്ങിയ വായനയാണ്, അത് ഇപ്പോഴും നിന്നില്ല. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എല്ലാവരെയും, അത്യാവശ്യം മലയാളത്തിൽ പേര് കേട്ട എല്ലാ എഴുത്തുകാരും വായിച്ചു, ഇപ്പോഴും വായിച്ചു കൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ടത് വി ഗസാക്കും വിജയനും തന്നെ. കാരണം ഞാൻ അതിൽ വീണതിന് ശേഷം പിന്നെ എനിക്ക് വായന മാറ്റിയേക്കാൻ പറ്റിയില്ല. സകലതിഹാസമായി എത്ര തവണ വായിച്ചു എന്നല്ലേ ഓർമ്മയില്ല, 14-15 തവണ വായിച്ചിട്ടുണ്ടാവും. ഇപ്പോഴും ഒരു കോപ്പി എൻ്റെ അടുത്തുണ്ട്. മറ്റു പുസ്തകമൊന്നും ഞാൻ സൂക്ഷിക്കുന്ന സ്ഥലമല്ലെങ്കിൽ ഇത് കൊണ്ടുനടക്കാറുണ്ട്. പിന്നെ 2018 ആകുമ്പോഴാണ് ഈ ഫേസ്ബുക്ക് എന്താ നമ്മൾ അറിയുന്നത്. കാരണം എനിക്ക് ഫോണില്ലായിരുന്നില്ല, മൊബൈൽ ഫോണൊക്കെ ആവുന്നേ ഉള്ളൂ, അതുണ്ടെങ്കിൽ തന്നെ എനിക്കില്ല. പിന്നെ കിട്ടുന്നൊരു നോക്കിയ എക്സ്ട്രാ ഫോണാണ്, മംഗ്ലീ സൈൽ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ ഞാനൊരു അക്കൗണ്ട് എടുത്തു, അക്കൗണ്ട് എടുത്ത് നേരെ ചെന്ന് പെടുന്ന യുക്തിവാദികളുടെ ഗ്രൂപ്പിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉള്ളിലുള്ളതൊക്കെ നമ്മളവിടെ പറയും, അവിടെ ചീത്ത കേൾക്കും. മംഗ്ലീസ് ആയതുകൊണ്ട് ഞാൻ അധികം വായിക്കില്ല, നമ്മൾ രക്ഷപ്പെട്ട് പോരാ. പിന്നെ കിട്ടുന്നത് ഒരു ഫോൺ, ഒരു 2019 ആയപ്പോഴേക്കും മലയാളം എഴുതാൻ പറ്റും, ഹാൻഡ് റൈറ്റിംഗ് ചെയ്യാൻ പറ്റിയ ഒരു ഫോൺ കിട്ടി എനിക്ക്.
അന്ന് മുതലാണ് ഫേസ്ബുക്കിൽ ആദ്യം വായനാ കുറിപ്പുകൾ, റീഡേഴ്സ് സർക്കിൾ എന്നൊക്കെ പറഞ്ഞ വലിയ ഗ്രൂപ്പുകളുണ്ട്, നല്ല വായനക്കാർ. അവിടെ വായിച്ച പുസ്തകങ്ങളെ പറ്റി, ആദ്യം ഖസാക്കിനെ പറ്റി അങ്ങനെ സ്വഭാവമായിട്ട് എഴുതുക, എഴുതി അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറേ ബന്ധങ്ങൾ അങ്ങനെ ഉണ്ടായി, വായനക്കാർ എഴുത്തുകാരല്ല. അങ്ങനെ അതിലെഴുതി മറ്റൊരു ഗ്രൂപ്പുണ്ട്, അങ്ങനെ കുറേ ഗ്രൂപ്പുണ്ട്. രണ്ട് മൂന്ന് ഗ്രൂപ്പുകൾ എഴുതിയപ്പോൾ എനിക്കൊരു വിശ്വാസം വന്നു എൻ്റെ വാളിൽ ഇടാന്ന്. അപ്പോഴേക്കും കഷ്ടിച്ചിട്ട് 100 പേരൊക്കെ ലൈക്ക് ചെയ്യാൻ എനിക്ക് വായനയാണല്ലോ എൻ്റെ സാഹിത്യമാണ്, വേറെ ഒന്നും പറയാനില്ലല്ലോ. വായിച്ച പുസ്തകങ്ങളെ പറ്റിയല്ലേ പറയുന്നത്, വലുതായിട്ട് എനിക്ക് തോന്നി. 100 പേരത് വായിച്ച് കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 100 പേരിലൊരു 30 പേരെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ടാവും ഫോൺ നമ്പറൊക്കെ വാങ്ങിയിട്ട്. അപ്പോൾ ഏകദേശം ഒരു വായിക്കാൻ പറ്റും, അല്ലെങ്കിൽ വായിച്ചതിനെ പറ്റി എഴുതാൻ പറ്റുന്നൊരു ആത്മവിശ്വാസമായി. അങ്ങനെയാണ് ആദ്യത്തെ ആ പുസ്തകം വരുന്നത്, ഒരു പെയിൻറ്റ് പണിക്കാരൻ്റെ ലോകസഞ്ചാരങ്ങൾ. അത് സാഹിത്യ നിരൂപണമോ പഠനമോ ഒന്നുമല്ല, ഞാൻ എങ്ങനെ വായിച്ചു, എനിക്ക് ഞാൻ അങ്ങനെ ആ പുസ്തകത്തെ കണ്ടുവന്നില്ലാണ്. എന്നിട്ട് തിരക്കില്ലാതെ വിറ്റുപോയി, കുറേ സൗഹൃദങ്ങൾ എനിക്ക് കിട്ടി. അപ്പോൾ ഈ വായനാക്കുറിപ്പ് എഴുതി 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 പിന്നെ നമുക്കൊന്ന് ചടപ്പ് വരുമല്ലോ, മതി ഇനി നമ്മൾ വായിച്ചത് നാട്ടുകാരെ അറിയിച്ചിട്ട് എന്താ കാര്യം എന്നുള്ളതൊക്കെ പിന്നെ അനുഭവ കുറിപ്പുകൾ എഴുതി തുടങ്ങി. അപ്പോൾ അനുഭവ കുറിപ്പുകളും ഇതുപോലെ തന്നെ നല്ല ക്ലിക്കാവ് ചെയ്തത്, കാരണം ഇതുവരെ ആളുകൾ പറഞ്ഞ അനുഭവമായിരുന്നില്ല എനിക്ക് പറയാണ്ടായിരുന്നത്. എനിക്ക് ഹോട്ടലിൽ എച്ചിൽ മേശം തുടങ്ങുമ്പോൾ അടി കിട്ടിയതും അങ്ങനെ സംഭവമുണ്ട്. ഒരു സാരിയിലോട്ട് ഒരു ചെറിയ എല്ലും കഷ്ടം വീണ സ്ത്രീ എന്നെ അവളെല്ലാം പൊട്ടുകോളം അടിച്ചിട്ടുണ്ട്. അത് ഞാൻ രണ്ടാമത്തെ പുസ്തകത്തിലും ആത്മകഥയിലൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ബാലവേലയും നടക്കത്തില്ല, ആ അടിയും നടക്കത്തില്ല, കണ്ടെത്തുന്നവന് തടയും. ഇതന്ന് സപ്ലയർമാർ തടഞ്ഞില്ല, ആരും തടഞ്ഞില്ല, നിന്ന് തല്ലുമുണ്ടോ. ഒരു ഹോട്ടലിൽ ഇറങ്ങാനുള്ള കാരണം കൂടി അതാണ് ഒരു കാരണം. മറ്റാരും പറയാത്ത അനുഭവങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഹോട്ടലിലെ പീഡനങ്ങളും എച്ചിലി വീണതിന് മുഖത്തടി കിട്ടുന്നതും ഈ ഹോട്ടലിൽ വിറ്റതും തുറന്നു പറഞ്ഞാൽ, അന്നത്തെ കാലത്ത് മാംസം വിറ്റവർ, രതി വിറ്റവർ, സ്ത്രീകളൊക്കെ നമുക്ക് കമ്പനി ആയിരിക്കും. നമ്മൾ ഈ സെക്കൻഡ് ഷോ ഒക്കെ അരഞ്ഞു നടക്കുമ്പോൾ അവരൊക്കെ നമ്മളെ കമ്പനിയാവും. അവർക്ക് കാശ് കൊടുക്കാത്തവരെ നമ്മളോട് ഓടിച്ചിട്ട് പിടിക്കാൻ പറയാം. അങ്ങനെ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ ഇതൊക്കെയാണ് എനിക്ക് എഴുതേണ്ടി വന്നത്. എൻ്റെ കുടുംബത്തെ പറ്റി എനിക്ക് അധികം പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഏട്ടന്മാർ അവരെ ഭാര്യമാരൊക്കെ പറ്റി പറയാൻ നമുക്ക് പല പരിമിതമുണ്ടാവും. പക്ഷേ എൻ്റെ കൂടെ ജീവിച്ച കുറേ മനുഷ്യന്മാരുണ്ടാവും, ഹോട്ടലിലായാലും റബ്ബർ വെട്ടുന്ന സ്ഥലത്തായാലും തമിഴ്നാട്ടിൽ ഒപ്പം പഠിച്ചവരായാലും. അങ്ങനെയാണ് ആത്മകഥ കുറിപ്പ് വെബ്സീനിൽ ആദ്യത്തെ രണ്ട് കുറിപ്പ് വന്നപ്പോൾ ഒരു ആത്മവിശ്വാസമായി. എഴുതാം, ആത്മകഥയൊക്കെ എഴുതാം, അത് സാധാരണക്കാരനും ആത്മകഥ എഴുതാം. അതിൽ അതിൽ ഇത്രയൊക്കെ ഉള്ളൂ. അതിന് നമ്മളിപ്പോൾ സാഹിത്യം പി എച്ച് ഡി ഒന്നും എടുക്കണ്ട, സാഹിത്യം പി എച്ച് ഡി എടുത്തവർ മാത്രം സാഹിത്യം എഴുതണം അങ്ങനെ അങ്ങനെ ആവശ്യമൊന്നുമില്ല. സാധാരണക്കാരനും ഭാഷ സ്വയം പഠിച്ചവനക്കും ആത്മകഥ എഴുതാം. ഫിക്ഷൻ്റെ കാര്യം വേറെ, മനോഹരമായ ചെറുകഥ എഴുതാൻ എന്നെ കൊണ്ട് പറ്റിക്കൊള്ളുന്നില്ല, പറ്റിക്കൊള്ളാൻ പറ്റില്ല. നോവൽ എന്നെ കൊണ്ട് പറ്റില്ല, കവിത എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷേ എൻ്റെ ജീവിതം എനിക്ക് പറയാം, അത് പരമാവധി ഞാൻ പറഞ്ഞു ഫലിപ്പിച്ചിട്ടുണ്ട്. 99% സത്യമായിട്ടാണ് പറഞ്ഞിട്ട്, 1% ഞാൻ കള്ളം ചേർത്തിട്ടുണ്ട്. കാരണം അതിൽ കളറുകളെ കാര്യത്തിൽ കള്ളം ചേർക്കണം, വർണ്ണങ്ങൾ. ഇപ്പോഴാണ് ഞാൻ വർണ്ണം തിരിച്ചറിയുന്നത്, അന്നത്തെ പ്രായത്തിൽ വർണ്ണം കണ്ട പോലെ എൻ്റെ ഓർമ്മയിലുണ്ടാവുക. ഇപ്പം ഞാൻ ചുവന്ന പെയിൻ്റ് അടിക്കുമ്പോൾ അന്ന് ലക്ഷ്മി ചൂടിത്തിരി പൊട്ടിന്ന് ചുവന്ന പൊട്ടാന്ന് എനിക്ക് ഓർമ്മ വരും. അന്ന് എൻ്റെ മനസ്സ് കയറ്റില്ലെങ്കിൽ പോലും ഇപ്പം നമ്മൾ ഒരു കളർ കാണുമ്പോൾ അങ്ങനെ ചെറിയ കള്ളങ്ങളെ അതിലുള്ളൂ. ബാക്കി 100% 99% സത്യമാണ്.